നമസ്കാരം. കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും എന്നുള്ളത് കേട്ടു പഴകിയ ഒരു പഴമൊഴിയാണ്. ഇപ്പോഴിത് എടുത്തു പറയുന്നതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഹലാൽ വിവാദത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മൗനം വെടിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹം പറഞ്ഞത് ഹലാൽ എന്ന് പറയുന്നത് കഴിക്കാൻ കൊള്ളാവുന്നത് എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ എന്നും ഹലാൽ വിഷയത്തിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറാണ്, അവർ ന്യൂനപക്ഷങ്ങളെ ഈ വിഷയത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുടിക്കാനോ കഴിക്കാനോ കൊള്ളാത്ത ഗർഭനിരോധന ഉറകൾ മുതൽ നിരവധി സാധനങ്ങൾ ഹലാൽ ബ്രാൻഡിൽ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടില്ല. ഹലാലിൻ്റെ അർത്ഥം കഴിക്കാൻ കൊള്ളാവുന്നത് എന്ന് മാത്രം ആണെങ്കിൽ, എന്ന് മാത്രമല്ല ഹലാൽ കഴിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഹലാൽ അല്ലാത്തതൊക്കെ കഴിക്കാൻ കൊള്ളില്ലേ എന്നുള്ള ഒരു ചോദ്യവും വേണമെങ്കിൽ മറുവശത്ത് നിന്ന് ഉയരാം. ഒരു തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെ മറുപടി പറയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവനയുമായി അദ്ദേഹം മുന്നോട്ട് വന്നത്. കേരളത്തിൽ ഏതാണ്ട് 5000 അധ്യാപകർ വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്നും വാക്സിൻ എടുക്കാതെയാണ് സർക്കാരിൻ്റെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർ കുട്ടികളുടെ മുമ്പിൽ എത്തുന്നത് എന്നും വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. അവരോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്ന ചോദ്യത്തിന് വളരെ വിനയത്തോടെ ഒരു അഭ്യർത്ഥന രൂപത്തിൽ തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് വാക്സിൻ എടുക്കണം എന്ന്. ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമുള്ള രണ്ട് സംഭവങ്ങളാണ് എന്ന് ഒറ്റയടിക്ക് തോന്നില്ല എങ്കിലും ഈ രണ്ട് സംഭവങ്ങളുടെ പിന്നിലും ഒളിച്ചിരിക്കുന്നത് മതപ്രീണനത്തിൻ്റെ അജണ്ട തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവ് നടക്കുന്ന ഭാരതത്തിൽ, ആ ഭാരതത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വളരെ ഉപചാരത്തോടെ വളരെ വിനയത്തോടുകൂടി അധ്യാപകരോട്, നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട അധ്യാപകരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവായി വാക്സിനേഷൻ എടുക്കൂ, അതിനുശേഷം സ്കൂളുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കൂവെന്ന്. ഒരു സർക്കാരിന് ഇക്കാര്യത്തിൽ ധീരമായ ചില നടപടികൾ എടുക്കാൻ സാധിക്കില്ലേ? വാക്സിനേഷൻ എടുക്കാതെ അധ്യാപകർ സ്കൂളിൻ്റെ പടി ചവിട്ടരുത് എന്ന് പറയാൻ സാധിക്കില്ലേ? എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം തടയും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും എന്ന് ശക്തമായി പറഞ്ഞുകൂടെ? ശിവൻകുട്ടി എന്ന് പറയുന്നത് വളരെ ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ നേതാവും ഒരു വളരെ അഗ്രസീവായ ഒരു രാഷ്ട്രീയ നേതാവും ആണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രചരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ചുള്ള പ്രചരണത്തിനും അത്തരം പ്രചരണത്തിനും യാതൊരു കുറവുമില്ല. ശ്രീ ശിവൻകുട്ടിയുടെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ നിയമസഭയിൽ തന്നെ കണ്ടതാണ്. അതിൻ്റെ പേരിൽ ഇന്ന് അദ്ദേഹം ഒരു കേസിലും പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ അഗ്രസീവായ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പഞ്ചപുച്ഛമടക്കി വിനയത്തിൻ്റെ ഭാഷയിൽ ഇവരോടൊക്കെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, ഇത് മതപ്രീണനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളത്. ഇന്ന് ഇവിടെ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഹലാൽ വിഷയമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മളുടെ അധ്യാപകർ വാക്സിനേഷൻ എടുക്കാത്തതോ ഒന്നുമല്ല. മറിച്ച് ഇതുപോലെയുള്ള മതപ്രീണനം കൊണ്ട് കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഈ പറയുന്ന ഹലാൽ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിവാദവും, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകരുമൊക്കെ, ഇതെല്ലാം പുറമേയുള്ള ചില ലക്ഷണങ്ങൾ മാത്രമാണ്. ഇതിലൊക്കെ വലിയ കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ സമസ്ത മേഖലകളിലും ജിഹാദി മനസ്സുള്ളവർ വളരെ സാവധാനത്തിലാണെങ്കിലും വളരെ കൺസിസ്റ്റൻ്റായി അവർ പിടിമുറുക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഭക്ഷണത്തിൽ, നമ്മളുടെ വസ്ത്രത്തിൽ, നമ്മളുടെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ എല്ലാം ഈ പിടിമുറുക്കം വരുന്നുണ്ട്. ഏതാനും വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളുടെ രാഷ്ട്രീയക്കാർ ഇവരോട് മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് അടിമപ്പണി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണം നമ്മളുടെ മുമ്പിലുണ്ട്. അത് ദൂരെയെങ്ങുമല്ല നമ്മളുടെ അയൽവക്ക രാഷ്ട്രമായ ശ്രീലങ്കയിൽ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും. അങ്ങനെ കൊണ്ടാൽ അറിഞ്ഞ് ഇപ്പോഴത്തെ ആധുനിക ഭാഷയിൽ പണി മേടിച്ചു കെട്ടിയ ഒരു രാജ്യമാണ് ശ്രീലങ്ക.
ശ്രീലങ്കയിലെ പരിസ്ഥിതികൾ ഒരുപക്ഷെ കേരളവുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഭക്ഷണമായാലും സാമൂഹിക പശ്ചാത്തലങ്ങളായാലും അതേപോലെ ജീവിത രീതിയായാലും കാലാവസ്ഥയായാലും ഒക്കെ കേരളവുമായി, ഈവൻ ഭാഷ പോലും മലയാളവുമായി ചില സാമ്യങ്ങളൊക്കെ ഉള്ള ഭാഷയാണ് സിംഹള ഭാഷ. അങ്ങനെ വളരെ കേരളവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്, സാംസ്കാരികമായി അടുപ്പമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ആ ശ്രീലങ്കയിലെ രാഷ്ട്രീയത്തിലും കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ചില പ്രീണനങ്ങൾ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി അവിടുത്തെ രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രീണനങ്ങൾ കൊടികുത്തുവാണ് ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ശരിക്കും ശ്രീലങ്കയിലെ വംശീയ കലാപത്തിൻ്റെ കാലത്ത് നമുക്കറിയാം തമിഴരും സിംഹളരും രണ്ടു വശത്തായി നിന്ന് യുദ്ധം ചെയ്ത ആ കാലഘട്ടത്തിലാണ് ശ്രീലങ്കയിൽ ഒരു മൂന്നാം ശക്തിയായി ശ്രീലങ്കൻ മുസ്ലിം എന്ന ഒരു ഗ്രൂപ്പ് പൊങ്ങി വന്നത്. തികച്ചും വംശീയമായ ഒരു സംഘർഷത്തിൽ സിംഹളരിലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ തമിഴരിലുമുണ്ട്. അവിടെ മതം ഒരു വിഷയമേ ആയിരുന്നില്ല, ജാതിയും ഒരു വിഷയമായിരുന്നില്ല, തികച്ചും വംശീയമായ ഒരു സംഘർഷമായിരുന്നു ശ്രീലങ്കയിൽ നടന്നത്. ആ സംഘർഷത്തിൽ എങ്ങനെയാണ് ഒരു മതഗ്രൂപ്പ്, ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർ ഒരു മൂന്നാം ഗ്രൂപ്പായി ഉയർന്നു വന്നത് എന്ന ചോദ്യം ആരും ഉന്നയിച്ചില്ല. അത് അവരെ പ്രോത്സാഹിപ്പിച്ചതും അവരെ ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചതും ശ്രീലങ്കയിലെ സിംഹള രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു. ഈ വംശീയ കാലഘട്ടത്തിൽ തമിഴർ വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ തമിഴ് ഭാഷ തന്നെ സംസാരിക്കുന്ന ശ്രീലങ്കൻ മുസ്ലിങ്ങൾ ശ്രീലങ്കയിലെ ഭരണകൂടത്തിൻ്റെ വലിയ ഒരു സംരക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമായെങ്കിലും ശ്രീലങ്കയിലെ നിരവധി മുസ്ലിം നേതാക്കൾ ഈ ഘട്ടം ഉപയോഗിച്ചത് ന്യൂനപക്ഷ ക്ഷേമത്തിനോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഉയർച്ചയ്ക്കോ ആയിരുന്നില്ല, അവിടെ മത തീവ്രവാദം വളർത്താൻ തന്നെയായിരുന്നു. നിരവധി മദ്രസകൾ ശ്രീലങ്കയിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ മദ്രസകളിലെല്ലാം അന്യമത വിദ്വേഷവും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രചരണങ്ങളും നടക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വന്ന അൽഖ്വയ്ദ, IS പോലെയുള്ള തീവ്രവാദി ഭീകരവാദ സംഘടനകളുമായി ബന്ധം വെക്കാനും ശ്രീലങ്കയിലെ മുസ്ലിം നേതാക്കൾക്ക് സാധിച്ചു. അവിടെ നിന്ന് ഫണ്ട് വരികയും ആ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ശ്രീലങ്കയിൽ വളരെ നന്നായി തന്നെ നടക്കുകയും ചെയ്തു. ഇതിനെതിരെ ഭരണകൂടം ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതിന് കാരണം ഈ പറയുന്ന പ്രീണന രാഷ്ട്രീയം തന്നെയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി അവസാനം എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം ഒരു പൊട്ടിത്തെറിയിൽ തന്നെയാണ് അവസാനിച്ചത്. 2019 ഈസ്റ്റർ ബോംബ് സ്ഫോടന പരമ്പര ശ്രീലങ്കയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതി. ശ്രീലങ്കയിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരമൊരു ബോംബ് സ്ഫോടന പരമ്പര. ശ്രീലങ്കയിൽ അത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരുന്നില്ല. ശ്രീലങ്കയിലെ മതന്യൂനപക്ഷങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളും കുറച്ച് ഹിന്ദുക്കളും മാത്രമാണ്. ഏതാണ്ട് 10% മുസ്ലിങ്ങളുള്ളത്, 7.5% ക്രിസ്ത്യാനികളുള്ളത്. അങ്ങനെ വലിയൊരു മതസംഘർഷമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ശ്രീലങ്കയിൽ ബോംബ് സ്ഫോടനം നടന്നു. 2019 ഈസ്റ്റർ ദിനത്തിലാണ് ബോംബ് സ്ഫോടനം നടന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ള നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന് പറയുന്ന ശ്രീലങ്കൻ ഭീകര സംഘടനയായിരുന്നു ഈ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നിൽ. 3 ക്രിസ്ത്യൻ പള്ളികളിലും 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമായി നടന്ന സ്ഫോടനങ്ങളിൽ, ചാവേർ സ്ഫോടനങ്ങളായിരുന്നു ഈ ചാവേർ സ്ഫോടനങ്ങളിൽ, ഏതാണ്ട് 270 മനുഷ്യർ, നിരപരാധികൾ മരിച്ചു വീണു. ഏതാണ്ട് 500 പരം ആൾക്കാർക്ക് പരിക്കേറ്റു. ഈ പറയുന്ന 7 ചാവേറുകളും ഈ ബോംബ് സ്ഫോടനത്തിൽ ഇല്ലാതായി. ഇത് ശ്രീലങ്കയുടെ ചരിത്രം തന്നെ യഥാർത്ഥത്തിൽ മാറ്റിയെഴുതി. ഇത്തരം പ്രീണന രാഷ്ട്രീയത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ശ്രീലങ്കയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഒത്തുചേർന്നത്, പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന വില ഇത്രയും നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ്. അതുകൊണ്ടാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് കണ്ടാലെങ്കിലും അറിയണം അല്ലെങ്കിൽ കൊണ്ടാലറിയും എന്ന്. ഇന്ന് ശ്രീലങ്ക ഈ ഒരു വലിയ സ്ഫോടന പരമ്പരയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് പിന്നീട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് 2019 ഈ ബോംബ് സ്ഫോടന പരമ്പരയുടെ കോടതി നടപടികൾ, വിചാരണ ആരംഭിച്ചത്.
ഏതാണ്ട് 23,000 കുറ്റങ്ങളാണ് ഈ 15 ഭീകരവാദികൾക്കെതിരെ കോടതിയിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 5,000 സാക്ഷികളെയാണ് ഈ കോടതി നടപടികളിൽ വിസ്തരിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്ന റോയിൽ നിന്ന് കൃത്യമായ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയൊരു സ്ഫോടന പരമ്പര ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായ സൂചന ശ്രീലങ്കൻ സർക്കാരിന് ലഭിച്ചിരുന്നു. ആ സൂചന പോലും ശ്രീലങ്കയിലെ സർക്കാർ തീർച്ചയായിട്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ അവഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിചാരണ നേരിടുന്നത് ഭീകരവാദികൾ മാത്രമല്ല ശ്രീലങ്കയിലെ മുൻ പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും അതേപോലെ ശ്രീലങ്കയിലെ പോലീസിൻ്റെ മുൻ മേധാവിയും കൂടെയാണ്. ഇതുമാത്രമല്ല, കോടതി നടപടികളിൽ മാത്രമല്ല ഇന്ന് ശ്രീലങ്കയിലെ ഇത്തരം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായ നടപടികൾ ഒതുങ്ങി നിൽക്കുന്നത്. ശ്രീലങ്കയിൽ ഡി റാഡിക്കലേഷൻ പ്രോഗ്രാം എന്ന പേരിൽ മതസ്ഥാപനങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഈ മത തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എതിരെ ശക്തമായ നടപടികളാണ് അവർ എടുക്കുന്നത്. ഏതാണ്ട് 1,000 വരുന്ന മദ്രസകൾ ശ്രീലങ്കയിൽ അടച്ചുപൂട്ടുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, ശ്രീലങ്കയിൽ ബുർഖ നിരോധിക്കാനുള്ള ഒരു തീരുമാനവും ശ്രീലങ്കൻ സർക്കാർ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ശ്രീലങ്ക ഇത്തരം ശക്തമായ നടപടികളിലൂടെ തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഞാൻ തുടക്കത്തിൽ ഇതിനെ കേരളവുമായി ഉപമിച്ചത്. ഈ ശ്രീലങ്കയിൽ നടക്കുന്ന ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ശ്രീലങ്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് തടവിലാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് റഷീദ് ബദിയുദ്ദീൻ എന്ന്. റഷീദ് ബദിയുദ്ദീൻ അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, അവിടെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു. ഇയാളെയും ഇയാളുടെ സഹോദരനെയും കഴിഞ്ഞ ഏപ്രിലാണ് ശ്രീലങ്കയിൽ അറസ്റ്റ് ചെയ്തത്. ഇവരായിരുന്നു ഈ സ്ഫോടന പരമ്പരയിലെ പ്രധാനപ്പെട്ട ചരട് വലിച്ചത് എന്നുള്ള കൃത്യമായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റഷീദിനെ അറസ്റ്റ് ചെയ്തത്. ഈ റഷീദിനെ കുറിച്ചാണ് നേരത്തെ തന്നെ തത്വമയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ഒരു കേരള ബന്ധമുണ്ട്. ഇയാളുടെ അച്ഛൻ കാസർഗോട്ടെ പടന്നയിൽ നിന്നാണ്. ഇയാൾ 2009 കാസർഗോഡ് പടന്ന സന്ദർശിക്കുകയും നിരവധി ആൾക്കാരെ കാണുകയും ചെയ്തിരുന്നു. പടന്ന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനായി പോയത് പടന്നയിൽ നിന്നാണ്. ഇതെല്ലാം യാദൃശ്ചികമാണ് എന്ന് കരുതുന്നവരോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഈ നടക്കുന്ന ജിഹാദി പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നവരോട്, ഇതൊന്നും ജിഹാദി പ്രവർത്തനങ്ങളല്ല, ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ മതത്തിനെതിരെയുള്ള വിമർശനങ്ങളാണ് എന്ന് പറയുന്നവരോട്, അവരോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ സൈന്യാധിപൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ റഷീദ് ബദിയുദ്ദീന് കേരള കണക്ഷനുണ്ട്, ഇയാൾ കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന്. അതിനുശേഷം ഇന്ത്യയിലെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയൊക്കെ ഈ റഷീദിൻ്റെ കേരള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് മുൻ DGP ആയിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ കേരളത്തിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. കേരളത്തിൽ നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം, എന്തുകൊണ്ട് അദ്ദേഹം DGP ആയിരുന്നപ്പോൾ പറഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത് ഇവിടെ IS സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നാണ്. ഇതേ IS ബന്ധം പുലർത്തുന്ന, ഇതേ IS ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്ന നാഷണൽ തൗഹീദ് എന്ന സംഘടനയാണ് ശ്രീലങ്കയിൽ ഈ സ്ഫോടനം നടത്തിയത്. ഇതേ സംഘടനയുമായി ബന്ധപ്പെട്ട് നിന്ന റഷീദ് എന്ന ശ്രീലങ്കയിലെ മുൻ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് പടന്നയിൽ വന്നത്. ഇതേ പടന്നയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയത്. ഇതൊക്കെ തികച്ചും യാദൃശ്ചികമാണ് എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പട്ടിണിയും പരിവട്ടവും വിദ്യാഭ്യാസമില്ലായ്മയും വികസനമില്ലായ്മയും ഒക്കെയാണ് ഭീകരവാദത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നവരുടെ എല്ലാ തിയറികളും പൊളിച്ചെടുക്കുന്നതാണ് ശ്രീലങ്കയിൽ 2019 നടന്ന ബോംബ് സ്ഫോടനം. അവിടെ അത്തരമൊരു പരിതസ്ഥിതി മുസ്ലിങ്ങൾക്ക് മാത്രമായി ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ അവിടെ നല്ല ബിസിനസ് ചെയ്യുന്നവരും സാധാരണക്കാരായ മുസ്ലിം സമൂഹം വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്നവരും ആണ്, മറ്റെല്ലാവരെയും പോലെ തന്നെ.
പക്ഷേ എന്നിട്ടും അവിടെ അന്യമതസ്ഥർക്കെതിരെ ബോംബ് സ്ഫോടനമുണ്ടായി, നിരവധി ആൾക്കാരുടെ ചോര വീഴുകയും ചെയ്തു. എന്തുകൊണ്ടാണത്? അന്യമത വിദ്വേഷം പഠിപ്പിക്കുന്ന ഒരാദർശവും ആ ആദർശത്തിന് രാഷ്ട്രീയപരമായ സംരക്ഷണവും ലഭിച്ചതിൽ നിന്നാണ് അത്തരം ഒരു ദുരന്തം ശ്രീലങ്കയിൽ ഉണ്ടായത്. അങ്ങനെയൊന്ന് കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനാണ് ഇത്രയും വിശദമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ടാലറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാലറിയും. നമസ്കാരം.